Aliyan versus Aliyan. Aliyan versus Aliyan. എവിടെ പോയി കിടക്കണത്? ഇതെന്തായി കാണു? കുട്ടികൾക്ക് ഇതൊക്കെയാണ് കളിക്കെടുത്ത് കൊടുക്ക. ഞാനല്ലേ എടുത്തു കൊടുത്തത്, ഇതെന്തേ കാണിക്കണത്? എടി ഇത് സർപ്പക്കാവിന് പ്രസാദല്ലേ, ഇതൊക്കെ കുട്ടികൾക്ക് എടുത്ത് കളിക്കാൻ കൊടുക്കാൻ പാടുവോ? കയ്യിലെത്ര മഞ്ഞ അയലവകളെ കഴുകളെ കൈ എഴുതി കഴുകു. കയ്യിൽ അഴുക്കായതാ പ്രശ്നം? അണ്ടെ മഞ്ഞപ്പൊടി തലയിലേക്ക് തുറച്ചിലൊന്നും തേച്ച് വെക്കല്ലേ കേട്ടാ. എടി നിങ്ങൾ എന്തായി പറയണത്? ഇതെടുത്തിട്ട് കളിക്കാനുള്ളതാണത്? ഇത് കുടുംബത്തിന് ദോഷം ഉണ്ടാവില്ലേ? ഇത് പഴയതല്ലേ? എടാ എനക്ക് ഓർമ്മയില്ലേ, ഈ തറവാട്ടിലെ പണ്ട് സർപ്പക്കാവ് ഉണ്ടായിരുന്നല്ലേ, ഇപ്പൊ ഒരു കൊല്ലായിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അതിന് ഓർമ്മപ്പെടുത്തിയതാണ് ഇപ്പത് ഈ കുട്ടികളുടെ കയ്യിൽ ഇത് കിട്ടിയത്. മകളെ കളിക്കല്ലേ? അല്ലടി, നിങ്ങൾ കൊച്ചുണ്ടാവാൻ വേണ്ടിട്ട് മണ്ണറശാലയിൽ പോയിട്ട് ഉരുളി കമത്തിയില്ലേ? എന്നിട്ടാ ഇന്ന് വൃത്തിയാ? കുഞ്ഞുണ്ടായില്ലല്ലോ. എന്താ ഇവള് ഈ പറയണ? ചെടി ഈശ്വരന്റെ കാരുണ്യം കൊണ്ടല്ലേ ഇങ്ങനത്തെ തങ്ക കൊടുത്ത പോലത്തെ കൊച്ചിനെ കിട്ടിയത്? അയ്യോ, ഇപ്പൊ പോയി നിവർത്തണോ? പിന്നെ അതിന് ഓർമ്മപ്പെടുത്തിയതാണിത്. ഞങ്ങൾ വിചാരിച്ചതേ കുഞ്ഞ് ജനിച്ചിട്ട് പോയി നിവർത്താന്നായിരുന്നു. കുഞ്ഞ് ജനിച്ച പോലെ തന്നെയാണ്. എന്തായാലും അത് ഉടനെ പോയിട്ട് നിവർത്തണം. അതിന് ദൈവം കാണിച്ചു തന്നെ. അത് ഉടനെ പോയിട്ട് തെറ്റുപണം വെക്കേ, ദൈവത്തിന്റെ മുമ്പിലെ കാശ് വെച്ചിട്ട് പറയേ ഇത്ര ദിവസത്തിന്റെ ഉള്ളിലെ ചെല്ലാൻ. അല്ലല്ലല്ല, അത് കഴിഞ്ഞിട്ട് പോയാ മതി. പോയി പ്രാർത്ഥിച്ചിട്ട് കാശ് കുഞ്ഞു വെച്ചിട്ട് വരാൻ. എന്ത് ചെയ്യും? സമയമായല്ലേ, ഒരു ബോധമില്ല, വിവരമില്ല. നിങ്ങളല്ലേ പറഞ്ഞേ ഭഗവാനെ, ഇനി എന്തൊക്കെ വരികയാണ് ഈശ്വര? എനിക്ക് ചെയ്യോ? അങ്ങനെ നിനക്ക് അങ്ങനെ ആണ് പെണ്ണല്ല, സ്ത്രീ സമത്വം. നിങ്ങൾക്കും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എന്ത്, നിങ്ങളൊരു ഗ്രഹനാഥനല്ലേ, നിങ്ങളല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്? അയ്യോ, ഗ്രഹനാഥന്റെ പദവി ഞാൻ ഇന്നലെ രാത്രി അങ്ങ് ഉപേക്ഷിച്ചു, വേണ്ടാന്ന് വെച്ചു. എന്താന്ന് ഗ്രഹനാഥൻ? ഇവിടെ റേഷൻ കാർഡിൽ വരെ നിങ്ങളെ പേരില്ല. നിങ്ങൾ കഞ്ഞി തന്നാ നമുക്ക് കുടിക്കാം, ഇല്ലെങ്കിൽ പട്ടിണി. പിന്നെ അതിനൊടക്കാണ് ഇനി ഗ്രഹനാഥൻ വേണോ? ഉപ്പോ കട്ടടി, ഇതെന്തോന്ന് കൊലം പിള്ളേരേത്? ഇതെന്താണ് ഇത്? എന്നിട്ട് മഞ്ഞ കൃഷി ചെയ്താ നിങ്ങൾ? അതല്ല. പിന്നെ വഴക്ക് പറഞ്ഞ അടുക്കള കയറി മഞ്ഞളെടുത്ത് കളിക്കുന്ന എന്നോട് ആര് പറഞ്ഞു? പ്രസാദം ഉണ്ടല്ലേ, നമ്മള് കളിക്കായിരുന്നേ. ഏത് പ്രസാദം? എന്നിട്ട് നമ്മള് കളിക്കായിരുന്നു. അപ്പൊ വന്ന് വഴക്കും പറഞ്ഞ് എനിക്കിട്ട് നല്ല അടിയും തന്നു. വേണം, കിട്ടണം. അപ്പൊ നല്ലല്ലോ, സാരമില്ല, കുഴപ്പമില്ല. എന്തോരം സാധനങ്ങൾ കളിക്കാനുണ്ട്! എന്ത് കോലമാണ് പിള്ളേര്! അല്ല മാ, ഇപ്പൊ പറഞ്ഞേ സർപ്പദോഷം കിട്ടും. നല്ലടി, അങ്ങനെ ഒരു ദോഷമുണ്ടോ? അങ്ങനെയൊക്കെ ദോഷമുണ്ട്. മറ്റേ ആ അമ്പലത്തിലെ മഞ്ഞളെടുത്തല്ലേ കളിച്ചത്, രണ്ടിനും കിട്ടും സർപ്പദോഷം. നോക്കിക്കോ, ചുമ്മാ ചുമ്മാതൊന്നും അല്ല. അത് ഈ വയസ്സായ അപ്പന്മാരില്ലേ, അവർക്കേ കിട്ടുള്ളൂ. അല്ല, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പിള്ളേർക്ക് പറഞ്ഞു പഠിപ്പിച്ചതാ. വാതറ വാതറ പോയി, എവിടെയെങ്കിലും പോയിന്ന് കളിച്ച എന്റെ പൊന്നു തക്കളി. എവിടെ പോവാ, എവിടെ പോവാ, പുറത്ത് പോയി. ഈ വെയിൽ കൊള്ളരുത്, വെയിൽ കൊള്ളാതെ എവിടെ തളർത്തിരുന്ന് കളിക്കു പോ. ഞങ്ങളൊക്കെ വെയിൽ കൊണ്ട് തന്നെയാ കളിച്ചത്, പുറത്ത് വന്ന് കളിച്ചത്. നീയൊക്കെ തീ കുരുത്ത്, ഇതൊക്കെ അങ്ങനത്തെ അല്ല. എവിടെയും തളർത്ത് വരുന്ന് കളിക്കും. അല്ല, വെയിലും കൊണ്ട് ചുമയും കുറേ അസുഖമായി, പിന്നെ ആശുപത്രി കൊണ്ട് കടക്കണേ. വെയില് കൊള്ളല്ല. ഇങ്ങോട്ട് വേണ്ട വേണ്ട, നീ എവിടെ
ശബ്ദം കേട്ടായിരുന്ന രണ്ടോട്ടം കേട്ടില്ലേ ശബ്ദം മാമി നിങ്ങൾ എവിടെയാ ശബ്ദം കേട്ടത് മാമി നമ്മളേ ഞാൻ നല്ലും കൂടി ഇവിടെ കളിക്കായിരുന്നേ പാതി ഒരു എന്ന് പറഞ്ഞ ശബ്ദം ഇവിടുന്ന് എവിടുന്ന കേട്ട് എന്ത് നമ്മളത് വിട്ടിട്ട് വീണ്ടും കളിച്ചു വീണ്ടും ഇവിടുന്ന് ശബ്ദം കേട്ട് ഇവിടുന്ന് തന്നെയാ പാമ്പൊക്കെ ഉണ്ടല്ല എന്ത് ശബ്ദമാ കേട്ടത് പാമ്പിന്റെ ശബ്ദം അമ്മേ ശരിക്കും കേട്ടാ കേട്ടില്ലേ അമ്മാവാ അമ്മാവ് ഇവരെന്തോ ശബ്ദമൊക്കെ കേട്ടെന്ന് എവിടുന്ന് ഇവര് കളിച്ചോണ്ടിരുന്നപ്പോ എന്തോ പാമ്പിന്റെ മുകളിലത്തെ ശബ്ദം അപ്പൊ ഞങ്ങള് ഒരു ശബ്ദം കേട്ട് പിന്നെ ഞങ്ങള് വിട്ട് പിന്നെ വീണ്ടും വീണ്ടും ഒരു ശബ്ദം രണ്ടോട്ടം കേട്ട് ഇതിന്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ടോ ശബ്ദം ഒരു മണവും വരുന്നില്ലേ അമ്മാവ മൂർഖനാ മൂർഖൻ ഇതിന്റെ മുകളിൽ എവിടെ മൂർഖരിക്കുന്നുണ്ട് മുട്ടിട്ടിട്ട് അപ്പോഴാണ് ഈ മണം വരിക ഇറങ്ങിക്കറിയിച്ചോ ആരും ഇങ്ങോട്ട് കയറണ്ട നടക്ക് അങ്ങോട്ട് നടക്കുവേ പുറത്തേക്ക് നടക്കേ ഈശ്വര എന്താ അപ്പത് ഓരോരോ വേണ്ടാത്ത കാട്ടി കൂട്ടുമ്പോ ആലോചിക്കണ കുടുംബത്ത് ദോഷം ഉണ്ടാവും എന്നുള്ളത് ഡാ ക്ലീറ്റസേ തങ്ക ഇങ്ങോട്ട് വാ ഇപ്പിട്ടാ എവിടെ പോയി കിടക്കണ് ഇങ്ങോട്ട് വാ വേഗം ചൂടുകാരനായിരിക്കുമല്ലേ അമ്മാവ എടി ചൂടുകാരനല്ല ചൂടുകാരനാണെങ്കിൽ അപ്പുറത്തപ്പുറത്ത് എവിടെയും പോയിരുന്നൂടെ ഇതിവിടെ വന്നത് സർപ്പകോപാണ് അത് കാണിച്ചു തന്നതാ ആവശ്യമില്ല പ്രസാദം എടുത്തിട്ടും അകത്ത് കരകട്ട് റൂമില് പാമ്പ് പാമ്പ് എന്നിട്ടാണ് ഞങ്ങളെ പാമ്പിന്റെ വായി കൊണ്ടിട്ട് കഴിഞ്ഞിടുന്നത് എന്താ ചെയ്യേണ്ടി ചോദിക്കാനാണ് നിങ്ങൾ അതിന് വരുതാണല്ലോ പാമ്പിനെ കണ്ടോ മുറിയിലാണ് ആരാ കണ്ടത് പാമ്പിനെ ആരാ കണ്ടത് നിങ്ങൾ എന്ത് കണ്ടു പാമ്പിനെ കണ്ടോ നിങ്ങൾ പാമ്പിന്റെ ശബ്ദം എങ്ങനെ പാമ്പിന്റെ ശബ്ദം കാണാ കേട്ടോ ഇല്ല പാമ്പ് തന്നെയാണ് നോക്കണ്ട പാമ്പ് തന്നെയാണ് അതെ അറയാക്കിന്റെ മുകളിൽ നിന്നാണ് ശബ്ദം കേട്ടത് കുട്ടികൾ കേട്ടത് ഞങ്ങള് നിക്കുമ്പോ ഞങ്ങളും ശബ്ദം കേട്ടു നീ കളിക്കരുത് നിന്റെ പാമ്പ് നിന്റെ ആരടി നിന്റെ കുഞ്ഞമ്മയുടെ മോള അങ്ങ് ചെന്ന് കേറാനായിട്ട് കളയാതെ എങ്ങനെ എങ്ങനെ ചെന്ന് പോയാൻ പറഞ്ഞാ പോവോ അങ്ങനെ അതിന്റെ കമ്പാകത്തേ എടുക്കണം ഒരു മണം ഉണ്ട് ഒരു കപ്പ പുഴുങ്ങിയ മണം അതെങ്ങനെ അറിയോ മൂർഖനാണ് അതാണ് ഇരിക്കുമ്പോ മുട്ടിട്ടിട്ട് അണ ഇരിക്കുമ്പോഴാണ് ഈ സ്മെല് വരിക അതാ റേക്കില് മുട്ടിട്ടിരിക്കാണ് ഇത് സംഭവം ഉണ്ടായി ഞങ്ങളുടെ പാർട്ടി ഓഫീസിലുണ്ടായി കുറച്ചാൾ മുമ്പ് ഞാൻ ഇങ്ങനെ പാർട്ടി ഓഫീസിൽ എന്ന് നേരത്തെ ചെല്ലല്ലോ ഇങ്ങനെ ചെല്ലുമ്പോ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരാക്കല് അപ്പൊ ഞങ്ങള് അപ്പോഴും പാർട്ടി എതിർ പാർട്ടിയായിട്ട് ഭയങ്കര ഉടക്കായിരുന്ന സമയമാണ് നമ്മള് കരുതിയ മതിലിന്റെ അപ്പുറത്ത് നിന്നിട്ട് എതിർ പാർട്ടിക്കാരൻ വന്ന് നമ്മളെ കളിയാക്കിട്ട് പോകണേ നേരെ ചെന്ന് അവന്റെ പാർട്ടി ഓഫീസൊക്കെ അടിച്ച് പൊളിച്ച് തകർത്തിട്ട് ഞങ്ങള് വന്നിരുന്ന് സോള നാരങ്ങി ഓടിച്ചോണ്ടിരുന്നപ്പം വീണ്ടും കേൾക്കുന്നത് അയ്യോ അതേമാതിരി ശബ്ദം കേട്ട് സംഭവത്തോട്
അങ്ങനെ കിടക്കുന്ന മുട്ടായിട്ടിട്ട് മൂർക്കാൻ. ആ എന്നിട്ട് എന്താ അപ്പൊ തന്നെ എല്ലാരും കൂടെ കൂടി തീരുമാനിച്ച് നമ്മളെല്ലാം കൂടെ സ്ട്രോങ് ആയിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് അവന്റെ മഹാഭാവി അന്ന് കൊല്ലാൻ പാടില്ല, കുടുംബത്ത് ദോഷം ഉണ്ടാവും. ആര് കൊന്ന്? ഞങ്ങളെല്ലാം അവിടെ പാർട്ടി ഓഫീസ് പൂട്ടി, ഒന്നര മാസത്തേക്ക് പിന്നെ പാർട്ടി ഓഫീസ് തുറന്നേയില്ല. പിന്നെ അതിനെ കാണിച്ചേരാ. പമ്പ് മുട്ടിട്ട് കിടക്കുമ്പോ ആര് ചെന്നാലും ചീച്ചിങ്ങോട് വരും. ഞങ്ങൾ നാലുപേരും കേട്ടത് ഇങ്ങോട്ട് വന്നേ. ഞാനിത് എപ്പോഴും പറയണാണ്, ഈ വീട് ഇവിടെ എന്തോ പണ്ടെന്താ ഈ പാമ്പിന്റെ ഇതായിരുന്നാണ്. ഇന്ന് കാണിച്ചു തന്നോടാ, അന്ന് ഞാൻ വരുമ്പോ കാണിച്ചു തന്നു. ആവശ്യമില്ലാണ്ട് ആ പ്രസാദം എടുത്ത് കളിക്കുമ്പോ തന്നെ ഞാൻ കണക്കാക്കി എന്തോ ദോഷം വരാണ്ട് ദോഷം വരാണ്ട്. ഇനി ഇത് പറഞ്ഞോണ്ട് നിൽക്കാതെ എന്താ അതിനുള്ള വഴിന്ന് നോക്ക്. ഇനി ചെയ്യണം എന്താ? ജംഗ്ഷനിൽ പോയ പയ്യന്മാരെ വിളിച്ചോണ്ടിരാ ഞാൻ തല്ലി കൊല്ലാം. കൊല്ലാൻ പാടില്ല, പുറ്റത് ചെയ്തോടാ. ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷവും. പിന്നെ കേറി ഇരുന്ന് ആവാസ തരം കാണിക്കാമോ? ആവാസം അല്ല ആവാസ വ്യവസ്ഥ. എന്ത് കുമ്പായാലും ഇതിനെ തല്ലി കൊല്ലണം. ഇനിയൊന്നും ഇല്ലാതിരിക്കെ കൊല്ലാൻ പാടില്ല, സർപ്പകോപം ഉണ്ടാവും. ആ പിന്നെ ഒരു കാര്യം ചെയ്യ, സദ്യയൊക്കെ വെച്ച് നിങ്ങൾ അതും കൂടെ ഇതിനങ്ങോട് കൂട്ട്. എടാ കനകനെ വിളിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം എന്റെ റൂമിൽ നിന്ന് മനുഷ്യൻ ഉയര് മേടിച്ച് നിൽക്കുമ്പോ അവളെ അവിടെ നിന്ന് നീ ഇങ്ങോട്ട് നിന്നെ. മനുഷ്യരെ പേടി ഒന്നാമത് ഇവിടെ പേടിച്ചിരിക്കണം അതിന്റെ ഇടയ്ക്ക്. അതെ, ഇതിപ്പോ തല്ലിക്കൊല്ലണം. ഇതിനെ ഇതിനകത്ത് ഇങ്ങനെ ഇട്ടിരുന്ന ഇത് അവിടെ ഇവിടെയൊക്കെ കയറിയിട്ട് നേരെ വരും ഞങ്ങളെ ബെഡിന്റെ അടിയിൽ. ഇല്ലടാ, മുട്ട ഇട്ടിട്ടാണ് ഇരിക്കണ പാമ്പ്. മുട്ട വിരിയുന്നവരെ അങ്ങോട്ടും പോവില്ല. ആരെങ്കിലും മുട്ടയുടെ അടുത്തേക്ക് ചെന്നാ ചീറ്റി വരും, അത്രേ ഉള്ളൂ. പിന്നെ കൊല്ലാൻ പാടില്ല. ഇങ്ങനെ പത്രം വായിക്കണ പോലെ പറയുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും ചെയ്യാം, വിളിക്കാം, കരകനെ വിളിക്കാം. എന്റെ റൂമിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒരു പാമ്പിന് കിട്ടിയില്ലേ? ആ പാമ്പിനെ പിടിച്ചോനായിട്ട് ഇങ്ങോട് വരാൻ പറയാ. അയാൾ വന്നിട്ട് പാമ്പ് മുട്ട ഇട്ട് അങ്ങോട്ട് പൊക്കോളും. ഏവനെ പിടിച്ചാലും ഇതിനെ തല്ലി കൊല്ലണം. എന്റെ ക്ലീറ്റോ വന്യമൃഗങ്ങളെ കൊല്ലാൻ പാടില്ല. വന്യമൃഗം അതെ, ആള് കൂടിയാ പാമ്പ് ചാവില. ഇറങ്ങിക്കോ, പൊട്ടക്കിറക്കോ, ഇറങ്ങിക്കോ. നീ ഇവിടെ വന്നിട്ടില്ലേ? ഇല്ല, ഇത് പക്ഷെ ഭയങ്കര സംഭവം തന്നെടാ. വിളഞ്ഞ കിടക്കില്ല, ഒരുമിച്ച് കാണാൻ നല്ല രസമുണ്ടല്ലേ. എല്ലാം ആയില്ല ആയില്ലേ. ഇത് പക്ഷെ ഒരു സത്യം ഉണ്ട്, ഇവിടെ നിന്ന് പോകുമ്പോ കുറച്ച് കൊണ്ടുപോകണം. നല്ല വളവിടാത്തോണ്ടേ നല്ല ഇതായിരിക്കും. എന്തോന്ന് വളവിടാത്ത? ഇത് എന്റെ പൊന്നളിയാ, ഇതെല്ലാം വളവിട്ട തന്നെ. വളവിടാതൊന്നും നടക്കൂലേ ഇപ്പോഴത്തെ കാലത്ത്. അതൊക്കെ നേരത്തെ. പിന്നെ വീട്ടിലേക്ക് ഒന്നോ രണ്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് വളവിടാതെ വെക്കാം. വീട്ടിൽ കൃഷി ചെയ്താ അല്ലാതെ ഇതിങ്ങനെ ഈ ഇത്രീ എണ്ണം വെച്ചിട്ട് വളവിടാതെ കീടനാശിനി അടിക്കാതിരുന്നല്ലേ അവസാനം. ആ വേണ്ട. ഓ, ഇത് ഇങ്ങനെ പുഴു കുത്തി. ആ പുഴു കുത്തി, ഇത് കുത്തി. കീടനാശിനി അടിച്ചാൽ പിന്നെ കുഴപ്പമില്ല, കുഴപ്പമില്ല. അതാണ് ഇതാടി പറ്റിയില്ല, അതാണ് പറ്റിയത്. ഇത്രയും നല്ല സ്ഥലം ഉണ്ടായിരുന്നിട്ടാ, ഇവിടെ ഇരുന്ന് കടിച്ച പോരെ സാധനങ്ങളൊക്കെ. സാധനണ്ടാ ബീസാറിന്റെ അളിയൻ വന്ന് ഗൾഫിന്ന്. അപ്പൊ എനിക്ക് കുറച്ച് ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരു സാധനം ഇരിപ്പുണ്ട്, നീ എടുത്തോണ്ട് വാടേ, എടുത്തോണ്ട് വാ. ഇപ്പൊ കൊണ്ടുവരാൻ അങ്ങനെയാണ്. വൈകുന്നേരം പറ്റുള്ളൂ, വൈകുന്നേരം പറ്റുള്ളൂ. ശരി, വൈകുന്നേരം എവിടെ ഇരിക്കാം? അല്ല അന്നത്തെ പോലെ നോക്ക്, നിന്റെ വീട്ടിൽ ഇരുന്നാലോ. ഹലോ, എന്താ മതിയായില്ലല്ലോ എനക്ക്. ആ നിനക്ക് എന്ത് കുഴപ്പം? ഞാനല്ലേ അനുഭവിച്ച മൊത്തം. അവള് നീ എന്നെ പറയാമൊന്നും ബാക്കിയില്ലെന്നുള്ള പോലെ അറിയാം. മതിയായില്ല എന്ന് നീ എന്തോന്ന് പറയുന്നത്? ഞാൻ രണ്ടു ദിവസം പേടിച്ച് ഇനി നേരെ ആകാരം വീട് ഉറക്കാനും പറ്റും. ഇനി അവര് വിളിച്ചിട്ട് രാഗിരാറ്റ ഒറ്റ പറയുകയാണെങ്കിൽ പറഞ്ഞേ. പക്ഷെ എന്താണെന്ന് അറിഞ്ഞൂടാ, ഞാനിങ്ങനെ ഞാൻ പറഞ്ഞ എനിക്കിപ്പോ ഉറക്കമൊന്നുമില്ലല്ലോ. രണ്ടു ദിവസമായിട്ട് ഞാനിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. കാരണം എല്ലാ ദിവസം പറയും വൈകുന്നേരം കൂട്ടുകാരന്മാരെ വിളി കള്ള. എന്റെ ജീവിതത്തിൽ കുടിച്ച വെള്ളത്തിൽ നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളൂല. എന്തൊക്കെ നമ്പറായിരുന്നു എന്നൊക്കെ ചോദിച്ചു എന്നെ കൊന്ന് കൊല വിളിച്ചു. ഇത്ര നാൾ ഉണ്ടാക്കി വെച്ച പേരെല്ലാം അതായത് ഈ കൊച്ചുണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, നമ്മള് ഈ ഉരുളി കമിഴ്ത്താൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ കൊച്ചുണ്ടല്ലോ, അപ്പൊ കൊച്ചു വന്നോണ്ട് നമുക്ക് ഇനിയിപ്പൊ ഉരുളി ഇങ്ങനെ തിരിച്ചു വെക്കണം. അങ്ങനെ ഒരു ചടങ്ങുണ്ട്. അപ്പൊ ഞാനത് മറന്നുപോയി. അപ്പൊ ഇപ്പൊ അമ്മ പറഞ്ഞ വെച്ചാല് അത് ഉടനെ പോകണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്, സർപ്പദോഷം ഉണ്ടാവും, പാമ്പ് കടിക്കും. അത് കാരണം നമുക്ക് ഇനി പോകാൻ പറ്റും, പോകാതിരിക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? അത് കാരണം അവര് വിശ്വാസങ്ങളാണ്. രാവിലെ തന്നെ കൊച്ചുങ്ങൾ ആ മഞ്ഞപ്പൊടി എടുത്ത് കളിച്ചെന്ന് പറഞ്ഞ അമ്മാവ് ഇനി പറയാമൊന്നും ബാക്കിയില്ല. ആര് അമ്മ വന്നിട്ടുണ്ടോ? ആ അമ്മാവൻ, അമ്മാവനാണല്ലേ ഭക്തിയുടെ ആള്. ഓക്കെ, പറഞ്ഞാലും കേട്ടല്ലേ, പ്രായത്തിൽ കൂത്താണല്ലേ. അപ്പൊ പിന്നെ സമാധാനമായിട്ട് എങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ആ അവളാ. ഹലോ, അത് ശരി. ആ ആ ഞാൻ എന്തടാ പ്രശ്നം പറഞ്ഞിട്ട് പോടാ. ഒന്നുമില്ല, ഞാൻ വരാം, ഞാൻ വിളിക്കാം. ഈ രാജൻ സാറിന്റെ പറമ്പില്
ഞാൻ കാട് വെട്ടിക്കണ്ടത് നാല് പാമ്പ്, രണ്ട് വലുതും രണ്ട് ചെറുതും. പാമ്പ് എന്നെ കണ്ടു, ഞാനും കണ്ടു. നമ്മൾ പേടിക്കരുത്, നമ്മൾ ഞാൻ അനങ്ങാതെ അവിടെ തന്നെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പം അതങ്ങോട്ട് പോയി. അയ്യോ, അപ്പൊ പിന്നെ നീ പേടിച്ചോടിച്ച് വീട്ടിനകത്തോട് ഓടി വന്ന് കയറിയത്? എനിക്ക് പേടിയല്ലേ. അതെ, നിങ്ങൾ ഈ വടിയൊക്കെ പിടിച്ച് നിൽക്കണമുള്ള പാമ്പിനെ കണ്ടാൽ തല്ലി കൊല്ലരുത്, സർപ്പദോഷം ഉണ്ടാവും. ഞാൻ കനകനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അവനെ പാമ്പിനെ പിടിക്കാനുള്ള ആളായിട്ട് വരും, നിനക്ക് കൊണ്ടേക്കോളും. തല്ലാൻ വേണ്ടിയല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാടി നിൽക്കാമല്ലോ, പാമ്പ് വരുവാണ്. അതെ, ഞാനൊരു കാര്യം പറയാം. വേണ്ട, പാമ്പും പാർക്ക് എന്നൊരു ബോർഡ് അവിടെ ഗേറ്റിന്റെ അവിടെയും വെച്ച് ഇവിടെയും വെച്ചാൽ നല്ലതായിരിക്കും. ശരിക്കും ആള് വരും കാണാനായിട്ട്. ഞാൻ എപ്പോഴും പറയണതാണ്, ഇതെല്ലാം കൂടെ ഇടിച്ചു പൊടിച്ച് കിട്ടണ വിലയ്ക്ക് എങ്ങോട്ട് കൊടുത്തിട്ട് എങ്ങോട്ടെങ്കിലും പോയി താമസിക്കാന്ന്. മിറ്റസേ പുറത്ത് കൊടുക്കുന്നെങ്കിൽ പറയണേ. ഇപ്പൊ തന്നെ വേണോ? അല്ല, ഞാനൊന്ന് പറഞ്ഞു. എന്തെന്ന് പറഞ്ഞെന്ന്? ഞങ്ങള് കുടുംബക്കാർ ആലോചിക്ക, ഇവിടെ കൊടുക്കണില്ല, ഞങ്ങൾ വെളിയിലേ കൊടുക്കണുള്ളൂ. ഓ, ഇവൻ തേക്കൻകഴ പോലെ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന പാമ്പിനെ ആര് പിടിക്കൂടെ? എവിടെ പാമ്പിനെ പിടിക്കണ ആളവിടെ? പാമ്പിനെ കണ്ടോ? പിള്ളേര് പാമ്പിനകത്ത് കണ്ടോ? നമ്മുടെ മുറിയിലായിട്ടാ. ആരാ കണ്ടത്? കണ്ടില്ല, സൗണ്ട് കേട്ട്. എന്ത് സൗണ്ട്? എടാ, കുട്ടിയുടെ ശബ്ദം കേട്ടിട്ടില്ല എന്നോട് വരാൻ പറഞ്ഞത്. നീ എന്നിട്ട് ഇങ്ങനെ കൈ വീശിയിട്ട് വരിക. രാവിലെ തന്നെ ഞാൻ പറഞ്ഞില്ല സർപ്പകോപണ്ട്? ആ കുട്ടികളെ എടുത്ത് കാണിച്ചപ്പോ നമുക്ക് സിഗ്നൽ കിട്ടിയതാണ്, വഴിപാട് ചെയ്യണം വഴിപാട് ചെയ്യണം. അല്ല നോക്കട്ടൊന്ന്, നീ കാര്യം നോക്കണേ. അത് മുട്ടട്ട് കിടക്കുകയാണ്, പാമ്പ് അടുത്തേക്ക് വന്നാ ചീച്ചു. അങ്ങനെ കണ്ടു പറഞ്ഞിട്ട് നാല് പാമ്പാണ്, നീ കണ്ട രണ്ട് വലുതും രണ്ട് ചെറുതും. വടികടോ, നീ പാമ്പനെ കണ്ടത്? നിങ്ങൾ ബഹളം വെക്കാതിരിക്കുക, ഞാൻ ഈ ഇതിനൊക്കെ പോകുമ്പോ കാണുന്നല്ലേ, സൈറ്റിൽ പോകുമ്പോ കാണുന്നല്ലേ. എന്താ കിടക്കണത്? ചീച്ചി വരും അത്. എന്റെ പൊന്നു പിന്നെ 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 ഇവ എന്തിനാ എഴുതി കയറി പോയത്? അകത്ത് പെറ്റ് കിടക്കുന്നത് പാമ്പാണ്, അവന്റെ പെങ്ങളല്ല കേട്ടോ. അതുകൊണ്ട് കാര്യം പോക്ക. എന്റെ പൊന്നു വെച്ച് വിളിക്ക്, എന്റെ പൊന്നു വെച്ച് വിളിക്ക്. നാല് സൈഡിൽ നിന്ന് കളിക്കും, നാല് പാമ്പാ. സൗണ്ട് വരും അപ്പഴാണ് ഈ പെർഫ്യൂം വെളിയിലേക്ക് വരുന്നത്. അതിന്റെ ശബ്ദം നിങ്ങൾ കേട്ടത്? അല്ലാതെ പാമ്പല്ല. അത് രാവിലെ പിറ്റി പോയി കഴുതെടുത്ത് പറയാൻ മറന്നു. അത്രേ ഉള്ളു. അപ്പോഴേ കരുതിയിരുന്നു ഇത് പാമ്പല്ല, ഇത് വേറെ എന്തോ ഇതുപോലത്തെ സാധനം ആയിരിക്കും എന്നൊക്കെ അല്ലേ പറയാൻ പറഞ്ഞത്. ഇനി അമ്മ നേരത്തെ ഡയലോഗ് കൂടെ വേണ്ട കേട്ടാ. ഹലോ, അയ്യോ, ഇത് അമ്പലത്തിലെ പ്രസാദാണല്ലോ. ഇതേതോ സർക്കേ കയ്യിലെത്തിരി മഞ്ഞയല്ലേ മക്കളെ, കഴുകളെ കൈ കയ്യില് മഞ്ഞയതാണ് അവന്റെ. എടാ, ഒരു അപ്പൊ നിങ്ങൾ ഈ കൊച്ചുണ്ടാവാൻ വേണ്ടിട്ട് മണ്ണാറശാലയിലെ ഉരുളി കമത്തിയില്ലേ? നിവർത്താന്ന് പറയാ. ഓക്കെ, ഞാൻ വിചാരിച്ചത് നമുക്ക് ശബ്ദം കേട്ടില്ലല്ലോ. ഇത് വഴിയൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ല ഈ വീട് ഇടിച്ച് പൊളിച്ചു കളയണം. ഈ റാൻ സാറിന്റെ പറമ്പില് ഞാൻ ആ കളെ ഈ പുലിനെല്ലാം കൂടെ ഇടിച്ചങ്ങോട്ട് കളഞ്ഞിട്ട് കിട്ടണ വിലക്ക് കൊടുത്തിട്ട് എങ്ങോട്ടെങ്കിലും പോയി താമസിക്കാണ്, കേക്കൂല. ഇതൊക്കെ സർപ്പക്കാവാ. അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ നമുക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ വെക്കാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് പെർഫ്യൂം വെളിയിലേക്ക് വരും. അത് രാവിലെ എടുത്ത് ഫിറ്റ് പോയി കഴുതെടുത്ത് പറയാൻ മറന്നുപോയി. ഇതിൽ നിന്ന് വരുന്ന ശബ്ദം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിജു സാറിന്റെ അളിയൻ ഗൾഫിൽ നിന്ന് തന്ന സാധനമാണ്. എടാ, ഇതും പാമ്പുമായിട്ട് എന്തോ ബന്ധം? എയർ ഫ്രഷനാ ഇത്. ഇത് അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ വെക്കാൻ വേണ്ടി ഇത് നമുക്ക് അഞ്ച്